എന്തുപറ്റി? എന്തുപറ്റിയെന്നോ, ഞങ്ങൾ രണ്ട് കന്യകമാരോടൊപ്പം അതും സുന്ദരികളായ രണ്ടുപേരോടൊപ്പം അങ്ങേ പോലൊരു കുമാരന് ഇരുന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കുന്നേ? ഇനി ആരും കണ്ടില്ലെങ്കിലും ഒന്നും വിചാരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് നാണമാകില്ലേ? ആ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ. അപ്പോ അത്രയും ദൂരം ഞാൻ നടന്നു വരണമെന്നോ? അതുകൊണ്ടെന്താ, ഞങ്ങളെ പോലെ അബലകളായ കന്യകമാർക്ക് വേണ്ടി അങ്ങക്ക് ഇത്രയെങ്കിലും ചെയ്തൂടെ? അങ്ങേക്ക് സാധിക്കില്ലേ കുമാര? ചെയ്യാൻ സാധിക്കും, തീർച്ചയായും ചെയ്യാൻ സാധിക്കും. ജ്യേഷ്ഠത്തിക്ക് എന്താ തോന്നുന്നേ? ശരി ശരി, ഇപ്പൊ രണ്ടുപേരും നന്നായി പിടിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹം നല്ലവനാ? ശരിയാ. ആരെയാണോ അകറ്റാൻ ശ്രമിച്ചത് അവരെ ഒരുമിപ്പിക്കാൻ കൊണ്ടുപോവുക. നോക്കരാതെ, മകരസംക്രാന്തിയുടെ സമയത്ത് നടക്കാൻ പോകുന്ന തിലക ചടങ്ങിന് നിനക്ക് എന്തെല്ലാമാ നിന്റെ ബന്ധുവീട്ടുകാർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? ഇതെങ്ങനെയാണ് ഇത്ര വിചിത്രമായ അനുഭൂതി എനിക്കുണ്ടാകുന്നത്? വിചിത്രമല്ല, ഇത് കൃഷ്ണനെ കണ്ടുമുട്ടുവാനുള്ള അനുഭൂതിയാണ്. രാധാകൃഷ്ണനെ മറന്നേക്കാം, പക്ഷെ കൃഷ്ണൻ എന്ന അനുഭൂതിയെ മറക്കാനാവില്ല. എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നത്? ആരോ വരുന്നത് പോലെ. നിങ്ങൾ ആരാണ്? ഇതോ, ഇത് ഗോപാദേവി, ഇത് ബലദേവി. പിന്നെ നിങ്ങൾക്ക് എന്നെ ഗോപ എന്ന് വിളിക്കാം. എന്താന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട മിത്രം എന്നെ ഗോപ എന്ന് വിളിക്കാറ്. അല്ല, ഇവരാരാണ്? പിന്നെ അയൻ, നീ എന്തിനാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? അത് പിന്നെ ഞാൻ പറയാം. അമ്മേ, അതെന്താന്ന് വെച്ചാൽ എനിക്കും ബലദേവിക്കും കന്യകമാരായ ഞങ്ങൾ രണ്ടുപേർക്കും ഈ ലോകത്ത് ആരും തന്നെ ഇല്ല. ഞങ്ങൾ അബലകളായ കന്യകമാരാണ്. ഞങ്ങൾക്കൊരു വീടോ ബന്ധുക്കളോ ഒന്നും തന്നെ ഇല്ല, യാതൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് ദുഷ്ടന്മാരുണ്ടല്ലോ, ഞങ്ങളുടെ മാനം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞങ്ങളെ പിന്തുടരാൻ തുടങ്ങി. അവരെ കണ്ട് വല്ലാതെ പേടിച്ചു പോയി. അപ്പോൾ എല്ലാ
ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. അദ്ദേഹം അദ്ദേഹം ഈ മഹാവീരനെ അങ്ങോട്ട് അയച്ചു ഞങ്ങളെ രക്ഷിക്കാനായി. പിന്നെ ഇദ്ദേഹം എല്ലാം മറന്ന് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാ ഞങ്ങളെ അവരിൽ നിന്നും രക്ഷിച്ചത്. പക്ഷെ ഇത് സത്യമാണ്, ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ ബന്ധുക്കളായി ആരും തന്നെ ഇല്ല. കുടുംബവും ഇല്ല, അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, സഹോദരനും ഇല്ല, ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ വിശാല ഹൃദയനായ അയൻ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രണ്ട് സുന്ദരികളായ കന്യകമാരും വിഷമിക്കണ്ട, ബെർസാനെ ഉണ്ടല്ലോ എന്ന്, ഞങ്ങൾക്ക് ശരണം നൽകുമെന്ന്. അതെ അമ്മായി, ഞാൻ ചിന്തിച്ചു, ഇതൊരു കല്യാണ വീടല്ലേ, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്ക് ഇവിടെ ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ടാകുമെന്ന്. അങ്ങനെ വിചാരിച്ചപ്പോ ഞാനിവരെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിലൂടെ നിങ്ങൾക്കൊരു സഹായവുമാകും, ഇവർക്കൊരു ആശ്രയവും ലഭിക്കും. നീ ചിന്തിച്ചത് ശരിക്കും സത്യമാണയൻ. ബർസാനെ എപ്പോഴും അനാഥർക്ക് അഭയം നൽകാറുണ്ട്, ഇനിയും അത് ചെയ്യും. അതുപോലെ ഇതൊരു വിവാഹ വീടാണ്, 100 കൂട്ടം ജോലികളുണ്ട് ഇവർക്ക് ഇവിടെ. അങ്ങേക്ക് വളരെയധികം നന്ദിയുണ്ട്. ക്ഷമിച്ചാലും, പക്ഷെ അങ്ങ് 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 ആരാണ്? അങ്ങ് ആരാണെന്ന് പരിചയപ്പെടുത്തിയാൽ. ഇത് ബെർസാനയിലെ മുഖ്യനാണ്. ഇദ്ദേഹത്തെ രാജാവായി തന്നെ കണ്ടോളൂ, വൃഷഭാനുരാജൻ. ഇതാണ് അദ്ദേഹത്തിന്റെ മകൾ. രാജാവിന്റെ മകൾ രാജകുമാരി തന്നെയല്ലേ? അതൊക്കെ പോട്ടെ. ആദ്യം ഇത് പറയൂ, നിങ്ങൾ രണ്ടുപേർക്ക് എന്തെങ്കിലും ജോലി അറിയാമോ? പറയൂ. അറിയാമല്ലോ, ജോലി എങ്ങനെയാ അറിയാതിരിക്കുന്നത്? എന്റെ ഈ ജ്യേഷ്ഠത്തെ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണം തയ്യാറാക്കും, അല്ലേ ബലദേവി? എന്തിനാ കണ്ണ, എന്തിനാ എന്നെ ഇങ്ങനെ കുഴപ്പത്തിലാക്കുന്നത്? എനിക്ക് കേവലം ഭക്ഷണം കഴിക്കാനല്ലേ അറിയുകയുള്ളൂ കണ്ണ, ഉണ്ടാക്കാൻ അറിയില്ല. എങ്കിൽ പഠിച്ചോളൂ ജ്യേഷ്ഠ, ജ്യേഷ്ഠനെ കൊണ്ട് സാധിക്കും. അത് ശരി, നിനക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാം? അടുക്കളയിൽ നന്നായി അറിയാവുന്നത് ആഹാരം കഴിക്കാനറിയാം, മറ്റൊന്നും തന്നെ അറിയില്ല. പിന്നെ രുചിയുള്ള ഭക്ഷണത്തിന്റെ ആഹാ സുഗന്ധം വരുന്നതും അറിയാം. അല്ല, നീ എന്താ മറുപടി പറയാത്തത്? എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? അറിയാം, എല്ലാം അറിയാം, എനിക്ക് എല്ലാം അറിയാം. അപ്പൊ നീയോ, നീ എന്ത് ജോലിയാ ചെയ്യുക? ഞാൻ അണിയിച്ചൊരുക്കുന്നതിൽ പ്രാവീണ്യമുള്ളവളാ. എന്ന് വെച്ചാ, നീ അണിയിച്ചൊരുക്കുന്നതും മറ്റുള്ളവർ അണിയിച്ചൊരുക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്, സ്നേഹത്തിന്റെ വ്യത്യാസമുണ്ട്. ഞാൻ സ്നേഹം കൊണ്ടാണ് അണിയിച്ചൊരുക്കാറ് രാജകുമാരി. അത് എന്താന്ന് വെച്ചാൽ,
എനിക്ക് അണിയിച്ചൊരുക്കുന്നത് വളരെയേറെ ഇഷ്ടമാണ്. ഞാൻ ആരെയെങ്കിലും ഒരുക്കുകയാണെങ്കിൽ വളരെ ഇഷ്ടത്തോടെയാണ് ഒരുക്കുക. ഉചിതമാണ്, എങ്കിൽ രാധ ഒരുക്കൂ സ്നേഹത്തോടെ. ഇന്ന് രാധയുടെ തിലകമാണ്. രാധ ഏറ്റവും സുന്ദരിയായി തന്നെ ഇരിക്കണം. തീർച്ചയായും. ഒരുക്കുന്നത് കേമമായാൽ പിന്നെ എന്നേക്കുമായി ബർസാനയിൽ കഴിയാവുന്നതാണ്. ശരി. വളരെ സ്നേഹത്തോട് തന്നെ ഞാൻ കുമാരിയെ ഒരുക്കിക്കോളാം. ഇതിന് അവസരം നൽകിയതിന് നന്ദി. വരൂ ബലദേവി, ഞാൻ നിനക്ക് പാചകശാല കാണിച്ചു തരാം. വരൂ. ശരി, പറയുന്ന പോലെ. അത് അയൻകുമാരൻ പറഞ്ഞിരുന്നു അവിടുന്ന് രാജകുമാരിയാണെന്ന്. അപ്പോൾ രാജകുമാരിയുടെ കിടപ്പറയിലേക്ക് അനുമതിയില്ലാതെ ഞാൻ എങ്ങനെയാ കയറി വരിക? അകത്തേക്ക് വരൂ. വരാമല്ലോ അല്ലേ? വരാനല്ലേ പറഞ്ഞത്? അത് ഞാൻ ഇവിടെയെല്ലാം കാണുകയായിരുന്നു രാജകുമാരി. എത്ര സുന്ദരമാണ് ഇവിടം. ശരിക്കും അവിടത്തെ പോലെ തന്നെ. നീയും വളരെ സുന്ദരിയല്ലേ. നോക്ക്, നിന്റെ ആഭരണങ്ങളും വസ്ത്രങ്ങളും പോലും ഞാൻ അണിയുന്നത് പോലെയാ. കാരണം രാധയും കൃഷ്ണനും രണ്ടല്ല, ഒന്നാണ്. പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന്. അവിടുന്ന് ആരെയോ ഒരുപാട് പ്രണയിക്കുന്നില്ലേ? എനിക്ക് ആരോടും പ്രണയമില്ല. ുംവുമാണ് എന്റെ രാജകുമാരി. എവിടെ വെച്ചാ ഒരുക്കേണ്ടത്? ഇവിടെ മതി. ശരി, താ വരുന്നു. ഒരുക്കി തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് രാജകുമാരി? എന്തിനാ ഇങ്ങനെ രാജകുമാരി രാജകുമാരി എന്ന് വിളിക്കുന്നത്? പിന്നെ അവിടുത്തെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? പേരെന്താ കുമാരിയുടെ? പേരറിഞ്ഞിട്ട് എന്താ കാര്യം? പേരറിയില്ലെങ്കിൽ അണിയിച്ചൊരുക്കില്ലെന്നുണ്ടോ?
അയ്യോ, ഇതെന്താ അവിടുന്ന് വെറുതെ ദേഷ്യപ്പെടുകയാണല്ലോ. അല്ലയോ നാരായണ, എത്ര സുന്ദരമായ മുഖമാണ് അവിടുത്തേത്. അവിടുത്തെ മുഖം എത്ര സുന്ദരമായതുകൊണ്ട് ആ മുഖത്ത് നിന്ന് തന്നെ അവിടുത്തെ പേര് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. കണ്ണുകൾ എഴുതാതെ തന്നെ കരിമിഴിയാണല്ലോ. അവിടുത്തെ പേര് ശ്യാമ എന്നായിരിക്കും. അല്ല, അല്ലേ? ഏവരെയും വളരെ മോഹിപ്പിക്കുന്ന രൂപമാണ് അവിടത്തേക്കുള്ളത്. അപ്പൊ അവിടുത്തെ പേര് മനമോഹിനി എന്നാണോ? അല്ല, അല്ലേ? എത്ര നീളമുള്ള കേശമാണ് അവിടുത്തേത്. അവിടുത്തെ പേര് തീർച്ചയായും കേശണി എന്നായിരിക്കും. അല്ല, അപ്പോൾ അതും അല്ലേ? ആ, ഞാൻ മറന്നുപോയി. എത്ര മധുരമായ സംസാരമാണ്! ഏതൊരാളെയും അവിടുത്തെ ചങ്ങാതിയാക്കാൻ സാധിക്കുമല്ലോ. സഖി, തീർച്ചയായും അവിടുത്തെ പേര് സഖിപ്രിയ എന്നായിരിക്കും. അല്ല, 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 സഖിപ്രിയയുമല്ല, മനമോഹിനിയുമല്ല, നീ പറയുന്ന ആരുമല്ല. എന്റെ പേരാണ് രാധ. രാധ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുകയാണ്. രാധ, രാധ, തിരിച്ചിട്ട് കഴിഞ്ഞാൽ ധാര, ജീവന്റെ ധാര. ആഹാ, എത്ര മനോഹരമായ പേരാണ്! അവിടുത്തെ പേര് തന്നെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ ചോദ്യങ്ങളെല്ലാം അവസാനിച്ചെങ്കിൽ അണിയിച്ചൊരുക്കാൻ തുടങ്ങിക്കൂടെ? ശരി രാജകുമാരി, രാധകുമാരി, തുടങ്ങിക്കോ. സുകൃതമായി മഞ്ജീരമായി രാധി ചൂടും മയിൽ പീലിയായി നീ പ്രണയമായി അതിമധുരമായി എൻ മുരളിയിൽ ആനന്ദം ആരംഭിച്ചിരിക്കുന്നു. പ്രണയം എന്നത് ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴായാലും അത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന്. അവിടുന്ന് ആരെയോ ഒരുപാട് പ്രണയിക്കുന്നില്ലേ? എനിക്ക് ആരോടും പ്രണയമില്ല. എന്താ അത്? ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ അവിടത്തോട് പറഞ്ഞതല്ലേ വളരെ സ്നേഹത്തോടെയാണ് ഒരുക്കുക എന്ന്. അതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നുന്നു. ഞാൻ അണിഞ്ഞൊരുങ്ങുന്നത് ആനന്ദിക്കാൻ വേണ്ടിയല്ല. ആ, അതെനിക്ക് അറിയാം. അവിടുന്ന് ഇതെല്ലാം വ്യോമേഷിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്.
എന്താ പറഞ്ഞേ? അത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ കേശം ഇനിയും ശരിയാക്കാനുണ്ട്. അത് ഞാൻ വേഗം ശരിയാക്കാമെന്നാ പറഞ്ഞത്. ശരിയാക്കട്ടെ. അവിടത്തേക്ക് അറിയാമോ, ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. അതായത് പ്രണയം എന്നത് ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴായാലും അത് പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന്. അവിടെ നാരയോ ഒരുപാട് പ്രണയിക്കുന്നില്ലേ? എനിക്ക് ആരോടും പ്രണയമില്ല. മനുഷ്യരിൽ ഒരു വിശേഷപ്പെട്ട ഗുണം അടങ്ങിയിരിക്കുന്നു, മൂല്യമളക്കുക എന്നത്. എന്താണ് വില പിടിച്ചത്, എന്താണ് വില കുറഞ്ഞത്? എന്തെങ്കിലും വാങ്ങാനായി അധിക ധനം ചെലവായാൽ, അധികം പരിശ്രമിച്ചാൽ അത് വിലപിടിപ്പുള്ളത്. എന്താണോ വാങ്ങാൻ കുറച്ച് ധനവും അധ്വാനവും പര്യാപ്തമായത്, അത് വില കുറഞ്ഞത്. പക്ഷെ ഇതാണോ പൂർണമായ സത്യം? ഇപ്പോൾ നിങ്ങളുടെ സമീപം ജലം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രമുണ്ട്, പിന്നെ ഒരു സ്വർണ നാണയവുമുണ്ട്. പറയാമോ ഇവ രണ്ടിലും ഏറ്റവും വിലപിടിപ്പുള്ളത് ഏതാണെന്ന്? അപ്പോൾ നിങ്ങൾ തീർച്ചയായും പറയും, സ്വർണ നാണയമാണ് ഏറ്റവും വിലപിടിച്ചതെന്ന്. ഈ സ്വർണ നാണയം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള ധാരാളം പാത്രങ്ങൾ വാങ്ങുവാൻ സാധിക്കും. അതെ, ശരിയാണ്. പക്ഷെ ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ ഏതെങ്കിലും മരുഭൂമിയിൽ അകപ്പെട്ടു പോയി എന്ന്, ദാഹം കൊണ്ട് വിവശരായി എന്ന്, അപ്പോൾ വിലപിടിച്ചത് എന്തായിരിക്കും? ആ സമയം നിങ്ങൾ ഈ ഒരു പാത്രം ജലത്തിനു വേണ്ടി ജീവിതകാലം സമ്പാദിച്ചതെല്ലാം, സ്വത്തും ധനവും എല്ലാം നൽകുവാൻ തയ്യാറാകും നിങ്ങൾ. ഓർമ്മിച്ചുകൊള്ളൂ, ജീവിതത്തിൽ വിലപിടിപ്പുള്ളതും ഇല്ലാത്തതും ഒരു വസ്തുവിനല്ല, മറിച്ച് സാഹചര്യത്തിനാണ്. അത്യാവശ്യം വരുമ്പോൾ ഉപയോഗപ്പെടുന്ന വസ്തുവുണ്ടല്ലോ, അത്രയും മൂല്യമുള്ള മറ്റൊന്ന് ഈ പ്രപഞ്ചത്തിലേ ഉണ്ടാവുകയില്ല. രാധേ രാധേ. മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞില്ലെങ്കിൽ എത്ര ചമയച്ചൊരുക്കിയിട്ട് ഒരു കാര്യവും ഇല്ലെന്നേ. ആ പുഞ്ചിരി തിരികെ വരും രാധേ. ഈ വിവാഹം ഞാൻ തടയുക തന്നെ ചെയ്യും. ഇപ്രാവശ്യം തെറ്റൊന്നും സംഭവിക്കരുത്, ആരും തന്നെ അറിയാൻ പാടില്ല. രാധയെ അപഹരിച്ച് അവളെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്ന്.